നമസ്കാരം. ടോഷ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടോഷ്മാസ് കിച്ചണിൽ തയ്യാറാക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വട്ടയപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത വട്ടയപ്പമാണ്. ഈസ്റ്റ് അതുപോലെ തന്നെ കള്ള് ഇതൊന്നും സോഡാപ്പൊടി ഇതൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു വട്ടയപ്പമാണ്. ഇത് പലരും റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസോ ഞാൻ ചെയ്ത് കാണിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഈസ്റ്റ് ചേർക്കാത്ത വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഇത് അരി നമ്മൾ നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിയാണ്, പച്ചരിയാണ്. ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്തിട്ടാണ് കുതിർത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവയാണ്. അതുപോലെ തന്നെ ഇത് കരിക്കാണ്, ഒരു കരിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളമുണ്ട്, അതുപോലെ കരിക്കുണ്ട്. ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു 5 ഏലക്ക ഉണ്ട്. അതുപോലെ തന്നെ ഇത് 2 ടേബിൾ സ്പൂൺ വെള്ള അവലാണ്. പിന്നെ തേങ്ങ ചിരവിയതുണ്ട്. അതുപോലെ തന്നെ ഇത് പഞ്ചസാര, ഒരു അരക്കപ്പ് പഞ്ചസാരയുണ്ട്. ഏത്തപ്പഴം 2 എടുത്തു വെച്ചതുണ്ട്. ഇനി ഈ ഈസ്റ്റ് ചേർക്കാത്ത വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുതിർത്ത അരി നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ചേർത്ത് കൊടുത്തു. അതുപോലെ അരി കുതിർത്തതാണ്, അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയും കുതിർത്തിട്ടുണ്ട്. ഇനി ഇത് കരിക്കാണ്. ആ കരിക്കിൻ്റെ ഒരു കരിക്കിൻ്റെ വെള്ളം ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നമുക്ക് അരിയും തേങ്ങയും കൂടിയും അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അവല്, ഒരു 2 ടേബിൾ സ്പൂൺ അവല് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതൊരു അരക്കപ്പ് പഞ്ചസാരയാണ്, ഇതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്ക, ഒരു 4-5 ഏലക്ക അതും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കരിക്ക് ചേർത്തതാണ് എങ്കിലും ഒരു ഏകദേശം ഒരു കപ്പ് നമ്മൾ അരി എടുത്തേക്കുന്നത് അത്രയും തന്നെ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർക്കണം. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് അരയ്ക്കാം. നമ്മൾ തേങ്ങയും ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ചു. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വട്ടയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർക്കണേ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് റവ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ഒരു ഏകദേശം 7-8 മണിക്കൂർ നമുക്ക് പുളിക്കാൻ വെക്കണം. അത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ച്, ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ അനുസരിച്ചാണ് നമുക്കിത് പൊങ്ങിക്കിട്ടുന്നത്, മാവ് പൊങ്ങിക്കിട്ടുന്നത്. ചിലപ്പം നല്ല ഹ്യൂമിഡായിട്ടുള്ള സ്ഥലത്തൊക്കെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർത്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കള്ള് ചേർത്തില്ലെങ്കിലും നമുക്ക് ഈ വട്ടയപ്പം തയ്യാറാക്കാം. ഇതിന് മാവ് പൊങ്ങിക്കിട്ടും. നമ്മൾ സാധാരണയായിട്ട് ദോശയ്ക്ക് നമ്മൾ അരയ്ക്കുമ്പം ഉഴുന്നും അരിയാണല്ലോ ചേർക്കണേ. പക്ഷേ ഉഴുന്ന് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പുളിച്ച് പൊങ്ങി കിട്ടാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ മാവിലും കുറച്ച് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റ് ഉഴുന്ന് വരുമ്പം ചേരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതറിയാത്തവണ്ണം നമ്മൾ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ മുഴുവനും ചേർത്തിട്ടില്ല. അത്രയും കുറവ് ഉഴുന്ന് ചേർത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി പുളിച്ച് കിട്ടും. അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. പുളിപ്പിക്കാൻ വെച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന മാവുണ്ട്, അത് വെച്ച് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം. ഇത് ഞാൻ ഓൾറെഡി തയ്യാറാക്കി പുളിപ്പിച്ച വട്ടയപ്പത്തിൻ്റെ മാവാണ്. ഇത് കണ്ടോ, നല്ല പുളിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊങ്ങി കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു നുള്ള ഉപ്പ് ചേർത്താൽ മതി. നമുക്കിതൊരു നെയ്യ് പരട്ടി വെച്ചേക്കുന്ന ഒരു പാത്രത്തിലേക്ക്, സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഈ മാവ് പാകത്തിന് ചേർത്ത് നമുക്ക് അപ്പച്ചമ്പിൽ വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ ഈ മാവിന് കലക്കി വയ്ക്കുമ്പം
ഒത്തിരി നീട്ടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് നീളും, അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാകാതെ വരും. അതുകൊണ്ട് കുറച്ച് എന്താ കട്ടിയിൽ തന്നെ മാവ് കലക്കി വയ്ക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടിയും ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്നുകൂടി പൊങ്ങാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ കിസ്മിസോ അല്ലെങ്കിൽ ചെറിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ പഴുത്ത ഏത്തപ്പഴമാണ് ചേർക്കുന്നത്, വട്ടത്തിലരിഞ്ഞ് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ വട്ടയപ്പം വേവുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഏത്തപ്പഴവും നമുക്ക് പുഴുങ്ങി കിട്ടും. നിങ്ങൾ മധുരം ചേർത്ത് സ്നാക്കായിട്ട് വട്ടയപ്പം പുഴുങ്ങുവാണെങ്കിൽ ഇങ്ങനെ ഏത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ ഏത്തപ്പഴം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടേക്കുന്ന അപ്പച്ചെമ്പാണ്. ഈ സ്റ്റീമറിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. നമുക്കിനി വേവിച്ചെടുക്കാം. നമ്മൾ വട്ടയപ്പം വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി, നമുക്കിനി ഇത് എടുക്കാം. ഇതാ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. ഇത് നമ്മൾ ഈസ്റ്റും ചേർത്തിട്ടില്ല, അതുപോലെ കള്ളും ചേർത്തിട്ടില്ല. നമ്മളതിന് പകരമായിട്ട് കരിക്ക് ചേർത്ത് അതുപോലെ കുറച്ച് ഉഴുന്നും ചേർത്തിട്ട് തയ്യാറാക്കിയ വട്ടയപ്പമാണ്. ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ആവശ്യപ്പെട്ടവർ അവർക്ക് ഈസ്റ്റും കള്ളും ചേർക്കാത്ത റെസിപ്പിയാണ് ചോദിച്ചത്, അതാണിത്. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.